ഹായ് വ്യൂസ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് വന്ന ചോദ്യങ്ങളിൽ നിന്ന് കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ ബെൽറ്റ് വാർക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ലിൻഡൽ, റൂഫ് സ്ലാബ്, ബീം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്ന ഒരു കമ്പിയുടെ കണക്ക് എങ്ങനെ ഒരു സാധാരണക്കാരനൊരു അനാലിസിസ് നടത്താൻ പറ്റും? അതായത് ഒരു കോൺട്രാക്ടറോ അല്ലെങ്കിൽ ഇഞ്ചിനീയറോ അങ്ങനെയുള്ള ആൾക്കാർ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും അതിനെങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം. സോ ബെൽറ്റ് ചെയ്യുമ്പോൾ, അതായത് ബേസ്മെൻറ്റിൻ്റെ മുകളിൽ വരുന്ന കോൺക്രീറ്റ് പീസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് 12 ഇഞ്ചിൻ്റെ തിക്നെസ്സുള്ള 4 കമ്പിയാണ് യൂസ് ചെയ്യുന്നത്. ഈ കമ്പികൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് റിങ്ങായിട്ടും കമ്പി കൊടുക്കും. അപ്പോൾ ഈ റിങ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് സാധാരണ 1 ഫീറ്റിലാണ് ചെയ്യുന്നത്. ബെൽറ്റിനുള്ള കമ്പിയുടെ തിക്നെസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ 12 ഇഞ്ചിൻ്റെ കമ്പിയാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ലിൻഡൽ വരുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ 4 കമ്പി യൂസ് ചെയ്യും. അത് 8 mm കമ്പിയുടെ ആവശ്യമേ ലിൻഡലിലുള്ളൂ. റൂഫ് സ്ലാബ് വരുമ്പോഴത്തേക്കും റൂമിൻ്റെ സ്പാൻ അനുസരിച്ച്, സ്പാൻ ഉദ്ദേശിച്ചത് റൂമിൻ്റെ ലെങ്തും വിഡ്ത്തും കൂടുന്നതനുസരിച്ച് കമ്പിയുടെ തിക്നെസ്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീൽഡായിട്ടുള്ള ബീംസ് കൊടുക്കുക. ഇപ്പോൾ സാധാരണ അതൊരു 10 ഫീറ്റിൽ കൂടുതലുള്ള റൂംസിലൊക്കെ ബീം കൊടുക്കേണ്ട ആവശ്യം വരും. ബീം കൊടുത്തില്ലെങ്കിൽ നമ്മൾ ആ റൂഫ് സ്ലാബ് മുകളിൽ നടക്കുമ്പോഴത്തേക്ക് ആ സ്ലാബ് വൈബ്രേറ്റ് ചെയ്യും. സോ മുകളിൽ ആരെങ്കിലും നടക്കുമ്പോഴുള്ള ശബ്ദം നമുക്ക് താഴെ കേൾക്കാനൊക്കെ പറ്റും. ആ റൂഫ് സ്ലാബ് വൈബ്രേറ്റ് ചെയ്യണം. സോ ദാറ്റ് മീൻസ് ആക്ച്വലി ഇറ്റ്സ് എഫക്റ്റിംഗ് ഇറ്റ്സ് സ്ട്രെങ്ത്. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൺസീൽഡ് ആയിട്ടുള്ള കനം കൂടിയിട്ടുള്ള കമ്പി കൊടുക്കേണ്ടി വരും. ഇത് പലപ്പോഴും ഞാൻ പലരും കണ്ടിട്ടുണ്ട്, കൺസീൽഡ് ബീം കൊടുക്കാതെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ ബീം ഇല്ലാത്ത സ്ഥലത്ത് ചെറിയ ചിലപ്പോൾ ക്രാക്കൊക്കെ ഇങ്ങനെ വരും. സോ മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് കൺസീൽഡ് ആയിട്ടുള്ള കമ്പികൾ കൊടുക്കുന്നുണ്ട്. ഇനി ഒത്തിരി സ്പാൻ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ, ഒത്തിരി സ്പാൻ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ to 7 മീറ്റർ അത്രയും സ്പാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ താഴെ ഒരു ബീം പ്രൊജക്റ്റ് ചെയ്ത ബീം, അതായത് നമ്മൾ റൂമിൽ നോക്കുമ്പോഴത്തേക്കും റൂഫ് സ്ലാബിൻ്റെ താഴെയായിട്ട് ആ ബീം പ്രൊജക്റ്റ് ചെയ്ത് ഒരു 1 ഫീറ്റിലോ അല്ലെങ്കിൽ 1.5 ഫീറ്റിലോ ഒക്കെ കാണാൻ പറ്റും. സോ അങ്ങനെ കൊടുക്കുന്ന ബീം ശരിക്കും 60 mm കമ്പി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. 60 mm 6 കമ്പി ഉപയോഗിക്കും. താഴെ 2 എണ്ണം, നടുക്ക് 2 എണ്ണം, മുകളിൽ 2 എണ്ണം ഉപയോഗിക്കും. എന്നിട്ട് ഇതിനെ കണക്ട് ചെയ്ത് റിങ് കൊടുക്കും. ഈ റിങ്ങിൻ്റെ ഗ്യാപ്പ് സാധാരണ നമ്മൾ 20 cm അല്ലെങ്കിൽ 20-25 cm കൊടുക്കുന്നത്. സോ ഈ ബീംസ് ശരിക്കും വളരെ ആവശ്യമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ക്രാക്ക് വിടാനുള്ള ഇഷ്യൂ ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നടക്കുമ്പോഴത്തേ ശബ്ദം കേട്ട് വൈബ്രേറ്റ് ചെയ്യുന്നൊരു ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റൂഫ് സ്ലാബ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കമ്പികൾ നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് ഇട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന ഓരോ സ്ക്വയറും ഒരു 15x15 cm സൈസിലായിരിക്കണം. അതിൽ കൂടുതൽ പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അത് കൂടുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പൊട്ടലോ അല്ലെങ്കിൽ ഈ വൈബ്രേഷൻസ് ഉണ്ടാവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. സോ ഇത്തരം കാര്യങ്ങളൊരു അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ, യു ക്യാൻ മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ ഒരു നല്ല രീതിയിലാണ്, നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്താം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.